ഷിരൂരിൽ രക്ഷാദൌത്യം 10-ാം ദിവസമാണ്. സൈന്യം അവിടെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നേവിയുടെ ടീം ഇപ്പോൾ ഗംഗാവലി നദിയിൽ തുടരുകയാണ്. ഗംഗാവലി നദിയിൽ കോൺടാക്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സൈറ്റ് സോണാർ സ്കാനിലൂടെ സൈറ്റ് സ്കാൻ നടത്തിയപ്പോൾ, അതായത് പുഴയുടെ ഓരത്തെ പരിശോധന നടത്തിയപ്പോൾ, കൃത്യമായി അവർക്ക് കിട്ടിയ സിഗ്നൽ അനുസരിച്ചുകൊണ്ട് കോൺടാക്ട് 1 അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേവിയുടെ പരിശോധനയിൽ, സോണാർ പരിശോധനയിലെ കോൺടാക്ട് 1 ആ പോയിന്റ് ആണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഈ കോൺടാക്ട് 1 എത്തുന്നതിന് ഇവിടെ ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള ഇവിടെ വെള്ളം ഒഴുകി പോകുന്നതിന് നേരിടുന്ന തടസ്സം, താഴേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും ചെളിയും ഒക്കെയാണ്. ആ മണ്ണും ചെളിയും പൂർണ്ണമായും നീക്കണം. അങ്ങനെ സ്കൂബ ഡൈവേഴ്സ് അവരിപ്പോൾ കാത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇവിടം വരെയാണ് അവർക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. സ്കൂബ ടീമിന് അവിടേക്ക് എത്രയും പെട്ടെന്ന് ഈ വാഹനത്തിനടുത്തേക്ക് ചെല്ലുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കലാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് പരിശോധനകൾക്കൊപ്പം തന്നെ നേവി ഒപ്പം തന്നെ ആർമിയും ചേർന്നുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, തീരത്ത് നിന്ന് 20 അകലെയായി ആഴത്തിൽ കിടക്കുകയാണ് ഈ ട്രക്ക്. അതുകൊണ്ട് തന്നെ ആ ട്രക്ക് കണ്ടെത്തുന്നതിനായി ഡൈവേഴ്സിന് അവിടേക്ക്, നേവിയുടെ ഡൈവേഴ്സിന് അവിടേക്ക് എത്തുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ചെയ്യുന്നത്. എക്സ്കവേറ്ററിൻ്റെ ലോങ് ബൂം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്തെയൊക്കെ ചെളി ഇപ്പോൾ കോരി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക് ഇത്രയും ഭാഗത്തെ ചെളി കോരി നോക്കി ഇവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് പൂർണ്ണ രീതിയിൽ ആക്കിക്കഴിഞ്ഞാൽ മറുഭാഗത്തു കൂടിയുള്ള ശക്തമായ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതായത് കരയിൽ നിന്ന് നടുവിൽ രൂപപ്പെട്ട മൺകൂനയ്ക്കും ഒപ്പം തന്നെ കരയുടെ തിട്ടയിൽ നിന്ന് ഇടിഞ്ഞു വീണിരിക്കുന്ന മണ്ണിനും നടുവിലായാണ് ലോറിയുടെ പൊസിഷൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ലോറിയുടെ പൊസിഷൻ കണ്ടെത്തിയ ഭാഗത്തേക്ക് എത്തുന്നതിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ശക്തമായ അടിയൊഴുക്കാണ്. ആ അടിയൊഴുക്ക് നിയന്ത്രിക്കുന്നതിനായി തടയണ കെട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ് എന്ന് നേവി വ്യക്തമാക്കുന്നു. നേവി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ കൃത്യമായ ഒരു സാധ്യതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർ ഈ കോൺടാക്ട് പോയിന്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി 2 ടീം തയ്യാറായി നിൽക്കുകയാണ്. ഈ അടിയൊഴുക്ക് അവർക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിനായി പറ്റുന്ന രീതിയിലേക്ക് കിട്ടുന്ന ഒരു മൊമെന്റിനായി, അങ്ങനെയുള്ള അനുകൂലമായ ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ശക്തമായ മഴ പെയ്തിരുന്നു. മഴ പെയ്യുമ്പോൾ വീണ്ടും കൂടുതൽ വെള്ളം നദിയിലൂടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ മണ്ണും ചെളിയും അടിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് അത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്നലെ മുതൽ തന്നെ നടന്നു വരികയാണ്. ഇന്നും അത് തുടരുകയാണ്. കനത്ത മഴയിലും എക്സ്കവേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. നമുക്ക് അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം അറിയേണ്ടത് ഷിരൂരിലേക്ക് എപ്പോഴാണ് ഈ ഡ്രോണിൻ്റെ ബാറ്ററി അടക്കമുള്ള കാര്യങ്ങൾ കാർവാറിൽ നിന്ന് എത്തിക്കുക എന്നതാണ്. പ്രേക്ഷകർക്ക് കാണാം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. ദീപക് മലയമ്മ, എ കെ അഭിലാഷ് രണ്ടുപേരും നമുക്കൊപ്പം ഉണ്ട് എന്നാണ് കരുതുന്നത്. എ കെ അഭിലാഷിലേക്ക് പോകാം. എ കെ അഭിലാഷ്, കാർവാറിൽ നിന്ന് എത്ര സമയമെടുക്കും ഷിരൂരിലേക്ക് ഈ ബാറ്ററി കൊണ്ടുവരുന്നതിന്? ഇതിൻ്റെ പ്രവർത്തനം എപ്പോൾ തുടങ്ങുമെന്നാണ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ വ്യക്തമാക്കിയത്? ഏതാണ്ട് 15 മിനിറ്റോളമായി ഈ ഉപകരണം ഇവിടെ എത്തിച്ചിട്ട്, ബാറ്ററി ഇവിടെ എത്തിച്ചിട്ട്, കാർവാറിലെത്തിച്ചിട്ട്, ആ കാർവാറിലെത്തിച്ചതിന് ശേഷം ഏതാണ്ട് റോഡ് മാർഗമാണ് ഇവിടേക്ക് എത്തേണ്ടത്. ഏതാണ്ട് 1-1.5 മണിക്കൂർ ഈ വസ്തു ബാറ്ററി ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ ശക്തമായ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ചുകൂടി താമസിച്ചേക്കാം. ഏതായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ 11:30 കഴിഞ്ഞിരിക്കും. ഏതാണ്ട് 12 ഇവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം തന്നെ ഇത് സജ്ജമാക്കി ഇതിൻ്റെ ആദ്യ പറക്കൽ നടത്താൻ കഴിയുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നദീതടത്തിൽ എവിടെയാണ് ഈ ലോറി എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൃത്യത വരും, ഒരു വ്യക്തത വരും. അതോടൊപ്പം തന്നെ അടിഭാഗത്ത് മറ്റെന്തെങ്കിലും വസ്തുക്കൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഈ പരിശോധനയിൽ വ്യക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ സ്കൂബ ഡൈവേഴ്സിനടക്കം അവിടെ ഇറങ്ങി ഒരു പരിശോധന, ഉളിയിട്ടുകൊണ്ടുള്ളൊരു പരിശോധനയിലേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ അവിടെ അടിത്തട്ടിൽ, നേരത്തെ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇതിൻ്റെ അടിത്തട്ടിൽ വലിയ തരത്തിൽ കല്ലും മണ്ണും അതോടൊപ്പം തന്നെ മരങ്ങളും ഒക്കെ വന്ന് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി അവിടെ ഡൈവ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതിനായി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതായത് അവിടെ ആ സർഫേസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും സ്കൂബ ഡൈവേഴ്സ് അവിടേക്ക് ഇറങ്ങുക എന്ന് തന്നെയാണ് നാവിക സേന വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശോധന വളരെ കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏതായാലും ഇപ്പോൾ ട്രെയിൻ കാർവാറിലെത്തിയിട്ടുണ്ട്. കാർവാറിലെത്തിയതിന് ശേഷം റോഡ് മാർഗം ഈ ബാറ്ററി ഇവിടേക്ക് എത്തിക്കും. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ബാറ്ററി ഇവിടെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് സജ്ജീകരിക്കേണ്ടതിന് ആവശ്യമായ ടെൻ്റ് അടക്കം ഇപ്പോൾ തന്നെ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ദ്രാബാലൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്.
അഭിലാഷ, ഇപ്പോൾ നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാം ഈ സ്കൂബ ടീം കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നേവി തന്നെ വ്യക്തമാക്കിയത്, നേവിയുടെ പി ആർഒ തന്നെ സ്ഥിരീകരിച്ചത്, സ്കൂബ ടീം ഡൈവിംഗ് വിദഗ്ധരുമായി അവിടെ കാത്തു നിൽക്കുകയാണ്. അതിൽ ആ അണ്ടർ കറന്റ് ശക്തമാണെങ്കിലും അവിടെ കിടക്കാൻ പറ്റുന്ന ഭാഗത്ത് ആ വാഹനങ്ങളിൽ തന്നെ, അതായത് ആ ബോട്ടുകളിൽ തന്നെ അവർ അവിടെയുണ്ട്. ഇനിയിപ്പോൾ ഈ ട്രക്കിനടുത്തേക്ക് അവർക്ക് പോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക. ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള ചെളി നീക്കം ചെയ്ത് പുഴയുടെ ഒഴുക്ക് സ്വാഭാവിക രീതിയിലാക്കിക്കൊണ്ട് ഈ അടിയൊഴുക്ക് നിയന്ത്രിക്കുക, അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതലുള്ള ശ്രമം അങ്ങനെയാണ്. നമുക്കിനി അറിയേണ്ടത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തടയണ നിർമ്മിച്ചോ മറ്റോ ഈ ഒഴുക്ക് ക്രമീകരിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ താൽക്കാലികമായെങ്കിലും അവിടെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് അങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്നത്. സുജയ, ഏതാണ്ട് 500 മീറ്ററോളം വീതിയുള്ള ഒരു നദിയാണ്. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും തടയണ നിർമ്മിക്കുക എന്നുള്ളത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഏതെങ്കിലും സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ അടിയൊഴുക്കിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെ ഇവിടെ ഈ വാഹനം കണ്ടെത്താം എന്നുള്ളതാണ്. അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള ആളുകൾ അവിടെ തയ്യാറായി നിൽക്കുന്നു. ഈ അനുമതി ലഭിച്ചാൽ ഇവർ അവിടെ പരിശോധന നടത്താൻ തയ്യാറായി തന്നെയാണ്. കാരണം സ്കൂബ ഡൈവേഴ്സും അതോടൊപ്പം തന്നെ NDRFന്റെ സംഘവും അവിടെ കൃത്യമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. 4 ബോട്ടുകൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവർ ഈ മേഖലയിൽ എത്തും. നേരത്തെ ഇതിനു മുമ്പായി തന്നെ നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടെ ഈ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടു. ഒരുപക്ഷെ ഇന്നലെ മുതൽ തന്നെ അത് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ കീഴ്ഭാഗത്തേക്ക് നദിയുടെ അടിഭാഗത്തേക്ക് അടക്കം അത്തരത്തിൽ ഒഴുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴൊരു പക്ഷേ അവിടെ ഇത്തരത്തിൽ ആഴത്തിലുള്ളൊരു പരിശോധന, അതായത് ഒരു പക്ഷേ 5 മീറ്ററെങ്കിലും താഴ്ന്നുള്ള ഒരു പരിശോധന സാധ്യമാകുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത്.